രാമക്ഷേത്ര നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവരുടെ ശ്രദ്ധാകേന്ദ്രമായി അയോധ്യ മാറുമെന്നാണ് സർക്കാരിന്റെ കണക്കുകൂട്ടൽ. ഈ സാഹചര്യത്തിൽ രാജ്യാന്തര നിലവാരമുള്ള വിമാനത്താവളം പണിയാൻ യോഗ്യ സർക്കാർ ഒരുങ്ങുകയാണ്. ഇതിനോടകം തന്നെ ഭൂസർവേ നടപടികൾ പൂർത്തിയായി. 525 കോടി രൂപയാണ് ഉത്തർപ്രദേശിലെ യോഗ്യ സർക്കാർ വിമാനത്താവളത്തിനായി ചിലവാക്കുന്നത്. ലോകത്തെ എല്ലാ രാജ്യങ്ങളിൽ നിന്നുമുള്ള വിമാനങ്ങൾക്ക് ഇറങ്ങാൻ സാധിക്കുന്ന വിധമായിരിക്കും ക്രമീകരണങ്ങൾ. രാമക്ഷേത്രത്തിന് 5 ആഗസ്റ്റിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തറക്കല്ലിട്ടിരുന്നു. നിർമ്മാണ നടപടികൾ പുരോഗമിക്കുകയാണ്. സംഭാവനകളായി സ്വർണവും വെള്ളിയും ഉൾപ്പെടെ കോടികളാണ് ലഭിക്കുന്നത്. ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാകുന്നതോടെ കൂടുതൽ വിശ്വാസികൾ അയോധ്യയിലേക്ക് എത്തുമെന്ന് സർക്കാർ കണക്കുകൂട്ടുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് അയോധ്യയിൽ അന്താരാഷ്ട്ര നിലവാരത്തിൽ വിമാനത്താവളം പണിയാൻ ആലോചിക്കുന്നത്. വിമാനത്താവളത്തിന്റെ പ്ലാൻ ബന്ധപ്പെട്ട അതോറിറ്റിയുടെ അനുമതിക്കായി ഉടൻ സമർപ്പിച്ചേക്കും. രാമന്റെ പേരിലാണ് വിമാനത്താവളം വരിക എന്നാണ് റിപ്പോർട്ടുകൾ. ഇതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടില്ല. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഈ പ്രഖ്യാപനം ഉടൻ നടത്തുമെന്നാണ് കരുതുന്നത്. വിമാനത്താവളത്തിന്റെ നിർമ്മാണം 2021 ഡിസംബറിൽ പൂർത്തിയാക്കാനാണ് യോഗി സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാകാൻ 3 വർഷമെടുക്കും. അതോടെ വിനോദസഞ്ചാരികളുടെ ഒഴുക്കാകും അയോധ്യയിലേക്കെന്ന് സർക്കാർ പറയുന്നു. ആഭ്യന്തര രാജ്യാന്തര വിമാനങ്ങളുടെ സർവീസ് തുടക്കം മുതൽ അയോധ്യ വിമാനത്താവളത്തിലുണ്ടാകും. അയോധ്യ റെയിൽവേ സ്റ്റേഷൻ വിപുലീകരിക്കാനും അയോധ്യയും ക്ഷേത്രം നിൽക്കുന്ന മേഖലയും നവീകരിക്കാനും യോഗ്യ സർക്കാർ ഫണ്ട് വകയിരുത്തുന്നുണ്ട്. അതേസമയം അയോധ്യ റെയിൽവേ സ്റ്റേഷൻ പുതുക്കിപ്പണിയാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഉത്തർപ്രദേശ് സർക്കാർ ഇതു സംബന്ധിച്ച് നേരത്തെ ചില തീരുമാനങ്ങൾ എടുത്തിരുന്നു. ഇതിനുവേണ്ടി 80 കോടി രൂപ വകയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ മാസം ഈ സംഖ്യ 104 കോടിയായി വർദ്ധിപ്പിച്ചു. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ അയോധ്യ റെയിൽവേ സ്റ്റേഷനും പുതുക്കിപ്പണിയുമെന്ന് റെയിൽവേ മന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ മാതൃകയിലായിരിക്കും റെയിൽവേ സ്റ്റേഷനും നിർമ്മിക്കുക. കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന് കീഴിലുള്ള റൈറ്റസ് ലിമിറ്റഡിനാണ് അയോധ്യ റെയിൽവേ സ്റ്റേഷൻ പുതുക്കിപ്പണിയുന്നതിനുള്ള ചുമതല. റെയിൽവേ സ്റ്റേഷന്റെ നിർമ്മാണം 2 ഘട്ടങ്ങളിലായിട്ടുണ്ടാകും. ആദ്യഘട്ടം 2021 ജൂണിൽ പൂർത്തിയാക്കും. റെയിൽവേ സ്റ്റേഷൻ പുതുക്കുന്നതിനൊപ്പം പരിസരം അലങ്കരിക്കുകയും ചെയ്യും. ആർട്ട് ഗാലറികൾ, കൂടുതൽ ടിക്കറ്റ് കൗണ്ടറുകൾ, ഭക്ഷണ കേന്ദ്രങ്ങൾ, മേൽപ്പാലങ്ങൾ, ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ, ടാക്സി ബൂത്തുകൾ, VIP ലോഞ്ചുകൾ, ഗസ്റ്റ് ഹൌസ്, ഓഡിറ്റോറിയം എന്നിവ റെയിൽവേ സ്റ്റേഷനിൽ ഒരുക്കും. രാമക്ഷേത്ര നിർമ്മാണത്തിന് ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് എന്ന പേരിൽ ട്രസ്റ്റ് കേന്ദ്ര സർക്കാർ രൂപീകരിച്ചിരുന്നു. ഈ ട്രസ്റ്റാണ് ക്ഷേത്ര നിർമ്മാണത്തിന് മേൽനോട്ടം വഹിക്കുന്നത്. ക്ഷേത്രത്തിന്റെ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അയോധ്യ വികസന അതോറിറ്റിയുടെ അനുമതിക്കായി പ്ലാൻ കൈമാറിയിരുന്നു. ഈ മാസം 2 ചേർന്ന അതോറിറ്റിയുടെ യോഗത്തിൽ പ്ലാൻ അംഗീകരിച്ചിട്ടുണ്ട്.